ത്രിപുരയിലെ അവിടെ കോൺഗ്രസും ഇടതുപക്ഷവുമായിരുന്നു നേർക്കുനേർ മത്സരിച്ചുകൊണ്ടിരുന്നത്. ആ സംസ്ഥാനത്ത് BJP അങ്ങനൊരു ശക്തിയായിരുന്നില്ല. എന്നാൽ ഒരു ഘട്ടമെത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ MLA മാരാകെ കോൺഗ്രസ് പാർട്ടിയാകെ BJP ആയി മാറുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ കോൺഗ്രസ് പൂർണ്ണമായും BJP ആയി. അവിടെ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു. പടിഞ്ഞാറൻ ബംഗാളിലായാലും ത്രിപുരയിലായാലും നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു. അതേ രീതി ത്രിപുരയിൽ BJP ഗവൺമെൻറ് ആവർത്തിച്ചു. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അരങ്ങേറി. ഇപ്പോൾ ഏകദേശം 4 വർഷത്തിലധികമായി BJP യുടെ ഗവൺമെൻറ് അവിടെ ഭരിക്കുന്നു. നാം കാണേണ്ട കാര്യം അവിടെയുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും നിഷേധിച്ചിരിക്കുകയാണ്. അതായത് ഇടതുപക്ഷത്തിന് പ്രവർത്തിക്കാനാവില്ല. CPM ൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്. അവർക്ക് പോലും അവരുടേതായ പ്രദേശങ്ങളിൽ സാധാരണ നിലക്കുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റില്ല. എല്ലായിടവും ഭയാനകമായ അന്തരീക്ഷം, വ്യാപകമായ ആക്രമണം, അതിൻ്റെ ഭാഗമായുള്ള കൊലകൾ, ഒരുപാട് പാർട്ടി ഓഫീസുകളടക്കം പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അടച്ചുപൂട്ടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യമെന്നത് ഇല്ലാതാകുന്ന നിലയുണ്ടായിരിക്കുന്നു. ഇവിടെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് എന്തും ആകാമെന്ന അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. നാം ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ജനാധിപത്യത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ, ജനാധിപത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന എല്ലാവരും തയ്യാറാകേണ്ടതല്ലേ. എന്നാൽ ഈ കാര്യത്തിലതില്ല. കാരണം ഇത് ഇടതുപക്ഷത്തിന് നേരെയുള്ള ആക്രമണമാണ്. പ്രത്യേകിച്ച് CPM നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു പ്രത്യേക മനോസുഖം ഞങ്ങളും ജനാധിപത്യവാദികളാണെന്ന് പറയുന്നവർ പോലും അനുഭവിക്കുന്നുവെന്നാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അതിനെതിരെ ഈ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ, എഴുതാൻ, പ്രചരിപ്പിക്കാൻ ഈ ശക്തികളൊന്നും തയ്യാറല്ല. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ സാധാരണ പ്രധാന പങ്ക് വഹിക്കേണ്ടത് നമ്മുടെ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ പഴയ ചരിത്രമൊക്കെ എടുത്താൽ ഇതുപോലുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികൾ വരുമ്പോൾ അതിനെ തുറന്നു കാണിക്കുന്ന നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ കാലം മാറി. ആ മാറ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ അവ മഹാഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് വൻകിട കോർപ്പറേറ്റ് ശക്തികളാണ്. കോർപ്പറേറ്റ് ശക്തികളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് കോർപ്പറേറ്റ് താൽപ്പര്യമാണ്. കോർപ്പറേറ്റുകൾ ഇവിടെ ഇടതുപക്ഷത്തെ ഒരു അലോസരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന കാര്യങ്ങൾ തങ്ങൾ കാണുന്നേയില്ല എന്ന നിലയാണ് നമ്മുടെ രാജ്യത്തിലെ കോർപ്പറേറ്റ് നിയന്ത്രണത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും സ്വീകരിക്കുന്നത്. അതോടൊപ്പം ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മാത്രമേ വാർത്തകൾ കൊടുക്കൂ എന്ന് നിലപാടെടുക്കുന്ന ഒട്ടേറെ മാധ്യമ സ്ഥാപനങ്ങളും വന്നിട്ടുണ്ട്. കാരണം അല്ലാത്ത നില വരുമ്പോൾ അവരുടെ ശത്രുതക്കിരയാകും. ശത്രുതക്കിരയായാൽ എന്തെല്ലാം അവർക്ക് ചെയ്യാനാകും എന്നത് മാധ്യമങ്ങളുടെ കാര്യത്തിലും മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലും രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അവിടെയും നാം ശ്രദ്ധിക്കേണ്ട കാര്യം മാധ്യമങ്ങൾക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെയും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് നീങ്ങുമ്പോൾ അതിനെ തുറന്നു കാണിക്കാനും മാധ്യമധർമ്മം ഉയരുന്നില്ല എന്താണ് നാം കാണേണ്ടത്. വലിയ തോതിലുള്ള ഒരു ഭയത്തിൻ്റെതായ അന്തരീക്ഷം ആളുകളെ, സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കുന്ന നില. ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്തേണ്ട മാധ്യമങ്ങൾ അതിന് തയ്യാറാകാൻ പറ്റാത്ത അവസ്ഥയിൽ ബോധപൂർവം തന്നെ തയ്യാറാകാത്ത മറ്റൊരു വിഭാഗം എല്ലാം കൂടിയുള്ളതാണ് ഇന്നത്തെ മാധ്യമലോകം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.